ഞാൻ ഞാനൊക്കെ സിനിമയിൽ വന്ന ആ കാലഘട്ടത്തിൽ ആകെക്കൂടെ നമ്മളെ പറ്റിയുള്ള മോശം വരുന്നത് വരാൻ സാധ്യതയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളാണ് എന്നെപ്പറ്റി ഒരു മോശം ഒരു കമൻ്റ് വന്നു ഒരു ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിൽ അതിനകത്ത് ഞാൻ ഇന്നസെൻറ്റു ആയിരുന്നു ഇങ്ങനെ ഭയങ്കര റാഷാണ് ഞാൻ ബിഹേവ് ചെയ്യാൻ അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരെണ്ണം പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അത് ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മൂടവട്ടായപ്പം നെടുമുടി വീണു കുറേ നേരം എന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താണ് ഭയങ്കര മൂഡൗട്ടായിട്ടിരിക്കുന്നല്ലോ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്നുമില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് എന്നെപ്പറ്റി അവരെഴുതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കൗൺസിലർ ഒരു ശരിക്കും പ്രൊഫഷണൽ കൗൺസിലറിനെ പോലെ എന്നെ കൗൺസിൽ കൗൺസിലെയ്തു എടാ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി ഇവിടെ നമ്മൾ കലാകാരന്മാർ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുക്കാൽ മണിക്കൂർ എന്നെ പറഞ്ഞ് ഞാനങ്ങ് ഭയങ്കരമായിട്ട് എലൈറ്റൻ്റായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുതിയ മനുഷ്യനായി ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനെ ഇന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കുറേ ദിവസം ഇങ്ങനെ ഇതിനെ വിഷമിച്ച് നടന്നതിനായിരുന്നു ഞാൻ ചേട്ടനെ എങ്ങനെയാണ് ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്നത് ചേട്ടൻ്റെ ജീവിതത്തിൽ ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടോ അതിന് അതിജീവിച്ചിട്ടുണ്ടോ അപ്പോൾ പുള്ളി എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറയുകയാണ് എനിക്കെങ്ങനെ വന്നിരുന്നെ ഞാൻ ആത്മഹത്യ ചെയ്ത